കണ്ഠരപൂജക്കിനി ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്ന സന്നിധാനത്തിലേക്ക്. ഓരോ ദിവസം കഴിയുമ്പോഴും അങ്ങനെ വർദ്ധിക്കുകയാണ്. ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിലെ ചില പോരായ്മകളൊക്കെ പരിഹരിക്കുമെന്ന് ഏതാണ്ട് രണ്ടാഴ്ചകൾക്ക് മുൻപാണ് ദേവസ്വം മന്ത്രിയും പോലീസും ദേവസ്വം ബോർഡും ഒക്കെ പറഞ്ഞത്. എന്നാൽ അതൊക്കെ എവിടെയാണ് പരിഹരിക്കപ്പെട്ടത്, എന്താണ് ഒരുക്കിയ ക്രമീകരണങ്ങൾ എന്നൊന്നും മനസ്സിലാകുന്നില്ല. കാരണം കഴിഞ്ഞ ഒരു 10-18 മണിക്കൂറായി നിരവധി ഫോൺ കോളുകളൊക്കെ നമ്മളെ തേടി എത്തുന്നുണ്ട്. കാരണം കാനനപാതയിൽ ഉൾപ്പെടെ തീർത്ഥാടകർ അങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അതുൾപ്പെടെയുള്ള ശബരിമല വാർത്തകൾ നോക്കാം. ശരണപാതയിൽ powered by Union Bank of India. Achhe log, achha bank. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാ ശീലം. രമേശ് ആർജി നല്ലെണ്ണ. ചിന്മയ മിഷന്റെ ആത്മീയ മഹാസമ്മേളനം സംസ്കാര പാലക്കാട് ജനുവരി 24 മുതൽ. വിവരങ്ങൾക്ക് സംസ്കാര ഡോട്ട് ഇൻ. എസ്, ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ്. ദർശനത്തിനായി 15 മണിക്കൂർ വരെയാണ് ക്യൂ നിൽക്കേണ്ട അവസ്ഥയിലാണ് തീർത്ഥാടകർക്ക്. ശബരിപീഠം വരെ ഭക്തരുടെ നീണ്ട നിര അനുഭവപ്പെടുന്നുണ്ട്. തങ്കയങ്കി ഘോഷയാത്രയോട് അനുബന്ധിച്ച് പമ്പയിലേക്കുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. നാളെ മണ്ഡലപൂജയുടെ പ്രധാന ചടങ്ങ്, തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നെയ്യഭിഷേകവും ഒക്കെയാണ്. പൂജാ സമയക്രമത്തിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ചില സമയക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല നെയ്യഭിഷേകത്തിലുൾപ്പെടെ നാളെ ചില സമയക്രമീകരണത്തിൽ മാറ്റമുണ്ട്. അങ്ങനെയാണ് മണ്ഡലപൂജയുടെ ഒരു ക്രമീകരണം. കിരണുണ്ട് സന്നിധാനത്ത്. കിരണ്, ഈ മണ്ഡലപൂജയോട് അടുക്കുമ്പോൾ സ്വാഭാവികമായി തിരക്ക് വർദ്ധിക്കും. എന്നാൽ ഈ മുൻവർഷങ്ങളിലൊക്കെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മണ്ഡലപൂജയുടെ അന്ന് തിരക്ക് താരതമ്യേന കുറവായിരിക്കും. കാരണം പിറ്റേ ദിവസം നെയ്യഭിഷേകമൊക്കെ ഇല്ലാത്തതുകൊണ്ട് തീർത്ഥാടകർ പൊതുവേ അങ്ങോട്ട് അങ്ങനെ വലിയ തോതിൽ എത്താറില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകർ മാത്രമാണ് പലപ്പോഴും ഈ മണ്ഡലപൂജ ദിവസമൊക്കെ ഉണ്ടാകും. എന്നാൽ ഇത്തവണ അതൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഏതാണ്ട് 100,000-1.5 ലക്ഷം പേരൊക്കെ ദർശനത്തിനായി എത്തുന്ന സാഹചര്യമാണുള്ളത്. ഈ തിരക്ക് സംവിധാനം പാടെ പാളിയ അവസ്ഥയാണോ ഉള്ളത്? എന്താണ് നിലവിൽ സന്നിധാനത്തിൻ്റെ അവസ്ഥ? ഉമേഷ്, 2 ദിവസമായിട്ട് തുടരുന്ന തിരക്കിന് നേരിയ ശമനം പോലും ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ശബരിമലയിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്. ഇന്നും വലിയൊരു തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് ശബരിമലയിലേക്ക് തങ്കാങ്കി എത്തുന്നത്. ഇന്ന് വൈകിട്ട് തങ്കാങ്കി ചാർത്തിയിട്ടുള്ള മഹാദീപാരാധനയുണ്ട്. നാളെയാണ് മണ്ഡലപൂജ. എന്നാൽ ഈ മണ്ഡലപൂജ സമയത്തിലേക്ക് അടുക്കുമ്പോൾ, ഈ മണ്ഡലകാലത്തിൻ്റെ പരസമാപ്തിയുടെ സമയത്തേക്ക് അടുക്കുമ്പോൾ പോലും ശബരിമലയിലെ തിരക്കിന് യാതൊരു കുറവുമില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മണിക്കൂറുകൾ നീണ്ടു നിന്ന ക്യൂവിനൊടുവിൽ മാത്രമാണ് അയ്യപ്പ ഭക്തർക്ക് ദർശനം സാധ്യമാകുന്നത്. ഇന്നലെ മാത്രം 1,363 അയ്യപ്പന്മാരാണ് 18-ാം പടി ചവിട്ടി എത്തിയത്. ഇതിൽ തന്നെ പലർക്കും ദർശനം കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ഹരിവരാസനം പാടി നടയടച്ചതിന് ശേഷം സന്നിധാനത്തേക്ക് എത്തിയവരടക്കമുള്ള അയ്യപ്പന്മാർ ഈ എണ്ണത്തിൽ പെടും. ഇവരെല്ലാം തന്നെ ഇപ്പോൾ രാവിലെയാണ് ഇവർക്ക് ദർശനം സാധ്യമായിരിക്കുന്നത്. ഈ ഇന്നലെ ദർശനം കാണാൻ കഴിയാതിരുന്നവരെ പിന്നീട് സന്നിധാനത്ത് തുടരുകയും അതിനുശേഷം രാവിലെ നട തുറന്നതിന് ശേഷം വീണ്ടും ദർശനത്തിന് വേണ്ടി എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. സന്നിധാനത്തും തിരുമുറ്റത്തും തന്നെ വലിയൊരു ഭക്തജന തിരക്കും നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെയെല്ലാം തന്നെ അയ്യപ്പന്മാർ ഇന്നലെ രാത്രി ഈ മണിക്കൂറുകൾ നീണ്ട ക്യൂവിനൊടുവിൽ തളർന്ന് വളരെ ക്ഷീണിതരായിട്ട് അയ്യപ്പന്മാർ ഈ തിരുമുറ്റത്ത് കിടക്കുന്ന ആ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ചെറിയൊരു ആശ്വാസം എന്നുള്ളത് ഇന്നലെ പമ്പ വരെ നീണ്ട ഭക്തജന തിരക്ക് ഇന്ന് ആ ക്യൂവിൽ ചെറിയൊരു മാറ്റമുണ്ട് അല്ലെങ്കിൽ ഒരു കുറവുണ്ട് എന്നുള്ളൊരു സാഹചര്യമാണ്. ശരംകുത്തി വരെ മാത്രമാണ് നിലവിലിപ്പോൾ ആ ക്യൂ ഉള്ളത്. എന്നാൽ പോലും 10 മണിക്കൂറിലധികം ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് അയ്യപ്പന്മാർക്ക് സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നത്. ഉമേഷ്, കിരണ്, ഈ മണ്ഡലപൂജയുടെ സമയക്രമങ്ങൾ പാലിച്ചപ്പോൾ ഈ തങ്കയങ്കി ഘോഷയാത്ര 2 മണിയോടുകൂടി പമ്പയിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ ആ സമയത്തെ മല ചവിട്ടാനുള്ള സമയക്രമത്തിലൊക്കെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഈ തിരക്ക് അതങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. എന്നാൽ പോലും അങ്ങനെ എന്തെങ്കിലും നിയന്ത്രണത്തെപ്പറ്റി ദേവസ്വം ബോർഡോ പോലീസോ പറയുന്നുണ്ടോ? ഉമേഷ്, ഇന്നാണ് സന്നിധാനത്തേക്ക് തങ്കയങ്കി എത്തുക. വൈകിട്ട് 6:30 തങ്കയങ്കി ചാർത്തിയിട്ടുള്ള മഹാദീപാരാധന. ഈ തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തുന്നത് പ്രമാണിച്ച് വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പൂജാ സമയക്രമത്തിലും ഒപ്പം തന്നെ നിലക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള വാഹന ഗതാഗതങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി, ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്.
ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് രാവിലെ 11 മണിക്ക് ശേഷം നിലക്കലിൽ നിന്ന് പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല എന്നുള്ളൊരു കാര്യമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതായത് 11 മണിക്ക് മുൻപേ എത്തിയാൽ മാത്രമേ നിലക്കലിൽ നിന്ന് പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. അതിനുശേഷം എത്തുന്ന വാഹനങ്ങൾ കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും നിലക്കലിൽ തന്നെ നിൽക്കേണ്ടി വരും, നിലക്കലിൽ തന്നെ അവർക്ക് തുടരേണ്ടി വരും എന്നുകൂടി ഏതായാലും പോലീസ് അറിയിച്ചിട്ടുണ്ട്. 2 മണിക്ക് പമ്പയിലെത്തുന്ന തങ്കയങ്കി പിന്നീട് അവിടെ വിശ്രമിക്കും. അതിനുശേഷം 3 മണിക്ക് ശേഷം മാത്രമായിരിക്കും തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടുക. വൈകിട്ട് 5:45 ശരംകുത്തിയിൽ വെച്ച് തങ്കയങ്കി ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിക്കും. അതിനുശേഷം 6:30 തങ്കയങ്കി ചാർത്തിയിട്ടുള്ള മഹാദീപാരാധനയാണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ ശബരിമലയിൽ. ഒപ്പം തന്നെ ഈ പൂജാക്രമത്തിലും വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചാൽ, 1 മണിക്ക് നടയടച്ചു കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് മാത്രമേ ക്ഷേത്രം നട തുറക്കുകയുള്ളൂ. സാധാരണഗതിയിൽ ഇത് 1 മണിക്ക് അടച്ചു കഴിഞ്ഞാൽ വൈകിട്ട് 3 മണിക്കായിരുന്നു തുറന്നിരുന്നത്. എന്നാൽ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി മാത്രമേ ക്ഷേത്ര നട തുറക്കുകയുള്ളൂ. നാളെയാണ് ഈ മണ്ഡല കാലത്തിന് സമാപ്തി കുറിച്ചുകൊണ്ടുള്ള മണ്ഡല പൂജ നടക്കുക. നാളെ രാവിലെ 10:30-11:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡല പൂജ സന്നിധാനത്ത് നടക്കുന്നത്. അതിനുശേഷം വൈകിട്ട് ഹരിവരാസനം പാടി നട അടക്കും. പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് ഈ മാസം 30-ാം തീയതിയാണ് ശബരിമല നട വീണ്ടും തുറക്കുന്നത്. 30-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടി മാത്രമായിരിക്കും ക്ഷേത്ര നട തുറക്കുക. ഉമേഷ്, കിരണി, ഇന്നലെ രാത്രിയിലത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കിരണി, ശരംകുത്തി ഒപ്പം ശബരിപീഠം, മരക്കൂട്ടം തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ പോയിരുന്നു. എന്താണ് അവിടുത്തെ ഒക്കെ തീർത്ഥാടകരുടെ അവസ്ഥ? കാരണം ഈ മരക്കൂട്ടം കഴിഞ്ഞ് താഴേക്ക് അങ്ങനെ ക്യൂ നിൽക്കാൻ കഴിഞ്ഞൊരു സാഹചര്യം അല്ല ഉള്ളത്. ഇന്നലെയൊക്കെ പല തീർത്ഥാടകരും വിളിച്ച് പരാതിയായി പറയുന്ന കൊച്ചുകുട്ടികളെയും പ്രായമായ ആളുകളെയും ഒക്കെ നീലിമലയിലും ഒപ്പം ഈ അപ്പാച്ചി വീട്ടിലും ഒക്കെ ക്യൂ നിൽക്കേണ്ടി വരുമ്പോൾ അവിടെ വലിയ ബുദ്ധിമുട്ടാണ്. ചെങ്കുത്തായ കയറ്റവും ഇറക്കവും പടിക്കെട്ടുകളും ഒക്കെയാണ്. അവിടെ ക്യൂ നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ അവിടെ പോയിരുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? ഉമേഷ്, ഇന്നലെ രാത്രി മുതൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഭക്തർ ഈ നീലിമലയിൽ വരെയുള്ള ഈ ക്യൂവിൽ നേരിടേണ്ടി വന്നിരുന്നത്. പലപ്പോഴും ഈ ചെറിയ അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളൊക്കെ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ക്യൂവിൽ നിൽക്കുമ്പോൾ ഇവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. അതായത് നീണ്ട മണിക്കൂറുകളിൽ ക്യൂവിൽ നിൽക്കുക, വെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. അതായത് വെള്ളവും ഒക്കെ ഈ ദേവസ്വം ബോർഡ് അധികൃതരും മറ്റ് സന്നദ്ധ അയ്യപ്പ സംഘടനകളൊക്കെ എല്ലാം തന്നെ ഈ വെള്ളം നൽകുന്നുണ്ടെങ്കിൽ പോലും പല ക്യൂവിലും പല സ്ഥലങ്ങളിലും ഇത് കിട്ടാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മണിക്കൂറുകൾ നീണ്ട ഒരു ക്യൂ കാത്തിരിപ്പാണ് ഈ ഇവിടെ മരക്കൂട്ടത്തുള്ള ക്യൂ കോംപ്ലക്സുകളിൽ നേരിടേണ്ടി വന്നത്. ഇത്തരത്തിൽ വലിയൊരു അനുഭവം, ദുരനുഭവം തന്നെയായിരുന്നു ഇന്നലെ ദർശനത്തിനെത്തിയ അയ്യപ്പന്മാർക്ക് നേരിടേണ്ടി വന്നത്. മാത്രവുമല്ല, ഈ ശരംകുത്തിയിലൊക്കെ ക്യൂ കോംപ്ലക്സ് കടന്നുകൊണ്ട് ആളുകൾ അയ്യപ്പന്മാർ ക്യൂവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. വലിയ രീതിയിൽ തന്നെ തിങ്ങി നിറഞ്ഞ ഈ തണുപ്പത്ത് മറ്റ് ഷെൽട്ടർ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ അയ്യപ്പന്മാർക്ക് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു മണിക്കൂറുകൾ നീണ്ട ക്യൂവിന് ചെറിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. അതായത് നീളം, ഈ ക്യൂവിൻ്റെ നീളം കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പമ്പ വരെ നീണ്ട ക്യൂ പിന്നീട് രാത്രി ഉള്ള ഇടപെടലുകൾ തുടർന്ന് പിന്നീട് അത് ശരംകുത്തിയിലേക്ക് മാത്രമായിട്ട് ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ കയറ്റിവിടുന്നത് വളരെ നിയന്ത്രണത്തോടു കൂടി മാത്രമാണ്. കൂടാതെ തന്നെ വാഹനങ്ങൾ, അതായത് പമ്പയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെ വാഹനങ്ങളും വഴിയിൽ തടയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സന്നിധാനത്തേക്കുള്ള തിരക്ക് കുറക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിലവിലും പോലീസിൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലക്കലിൽ നിന്നുള്ള വാഹനങ്ങളിൽ ഘട്ടംഘട്ടമായിട്ട് മാത്രമേ പമ്പയിലേക്ക് കടത്തിവിടുന്നുള്ളൂ. കൂടാതെ അയ്യപ്പന്മാരെത്തിയാലും തന്നെ മണിക്കൂറുകൾ നീണ്ട ക്യൂ പമ്പ മുതൽ തന്നെ നേരിടേണ്ടി വരുന്നു. ഓരോ ഘട്ടങ്ങളിലായിട്ട് മാത്രമാണ്, ചെറിയ ചെറിയ സംഘങ്ങളാക്കി മാത്രമാണ് സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ കടത്തിവിടുന്നുള്ളൂ. ഉമേഷ്, ദർശനം നടത്തിയ തീർത്ഥാടകർ മടങ്ങി പോകുന്നില്ല എന്ന ചില പരാമർശങ്ങളൊക്കെ പോലീസുകാരുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അത്തരം എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? തീർത്ഥാടകർക്ക് നിശ്ചിത സമയം അങ്ങനെ എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരൊക്കെ തങ്കയങ്കി ഘോഷയാത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങാറുള്ളൂ. അവർക്ക് വിരിവെക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെ നിയന്ത്രണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? കിരണേ,
ഉമേഷ്, നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചാലോ, അതായത് ഈ സന്നിധാനത്തിന് സമീപമുള്ള പ്രദേശങ്ങൾ ഇവിടെയൊക്കെ എല്ലാം വിരിവെക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം അയ്യപ്പന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. അതായത് ഈ അയ്യപ്പന്മാരൊക്കെ എല്ലാം ഇന്നലെ രാത്രി 18-ാം പടി ചവിട്ടി എത്തിയ ആളുകളാണ്. ഇവർക്ക് പലർക്കും തന്നെ ദർശനം കാണാനായിട്ട് ഇന്നലെ രാത്രി അവസരം ലഭിച്ചിരുന്നില്ല. ഇവരൊക്കെ രാവിലെ ദർശനം കണ്ട് ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡിന് അധികൃതർക്കും ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെയും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ദേവസ്വം ബോർഡിന്റെ അറിയിപ്പ് വന്നതിനെ തുടർന്ന് അയ്യപ്പന്മാർ തന്നെ ഇവിടെ നിന്ന് സന്നിധാനത്ത് നിന്നും താഴത്തേക്ക് പമ്പയിലേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറായിരുന്നു. ഈ ആവശ്യം ഇപ്പോഴും ദേവസ്വം ബോർഡ് അറിയിച്ചുകൊണ്ടിരിക്കേണ്ട തുടർച്ചയായി അനൗൺസ്മെന്റുകൾ നടത്തുന്നുണ്ട്. അയ്യപ്പന്മാർ താഴേക്ക് ഇറങ്ങണം, തിരക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ അപ്പുറത്തേക്ക് എത്തി, അതായത് സന്നിധാനത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ അപ്പുറത്തേക്ക് അയ്യപ്പന്മാരുടെ തിരക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസും അറിയിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് അഭ്യർത്ഥിക്കുന്നത് അയ്യപ്പന്മാർ ദർശനം കണ്ട് പ്രസാദം വാങ്ങിയാൽ ഉടനെ തന്നെ സന്നിധാനം വിട്ട് പമ്പയിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ ദർശനം കണ്ട് കഴിഞ്ഞ് ഇപ്പോൾ സന്നിധാനത്ത് തുടരുന്ന അയ്യപ്പന്മാർ, ഇവരുടെ തിരക്ക് ഒരു രാവിലെ 10 മണിയോടുകൂടി തന്നെ കുറയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട്. ഇവർ കൂടി ഇറങ്ങിയാൽ മാത്രമായിരിക്കും കൂടുതൽ ഏതായാലും അയ്യപ്പന്മാർക്ക് സന്നിധാനത്തേക്ക് എത്താൻ കഴിയുക. ഉമേഷ്, ഇന്ന് എത്ര പേരാണ് കിരണെ ബുക്ക് ചെയ്തിരിക്കുന്നത്? ഈ ഓൺലൈനിൽ കണക്കുകളൊക്കെ അറിയും, പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെയാണ്. ഈ ഓൺലൈനിൽ നേരത്തെ ബുക്ക് ചെയ്ത് ഈ എത്ര പേരെത്തുമെന്നൊക്കെ കൃത്യമായി അറിയാൻ സാധിക്കും പോലീസിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലൊക്കെ കണക്കുണ്ട്. അപ്പോഴും വേണ്ട നിയന്ത്രണങ്ങൾ കൃത്യസമയത്ത് എടുക്കാതെ തീർത്ഥാടകർ എത്തിയ ശേഷം അവരെ പലയിടങ്ങളിൽ തടഞ്ഞിടുന്ന നടപടിയാണ് പലപ്പോഴും വലിയ പരാതിയിലേക്കൊക്കെ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇന്നും നാളെയും കൂടെയാണ് ഇനിയിപ്പോൾ ഈ മണ്ഡലകാലത്തെ ദർശന സമയമുള്ളത്, ദിവസങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഉണ്ടാവാനുള്ള സാധ്യത മുൻവർഷങ്ങളെ ചരിത്രം പരിശോധിച്ചാൽ ഉണ്ടാവില്ല. പക്ഷേ ഇത്തവണ ചരിത്രമൊക്കെ മാറ്റിക്കുറിച്ചുകൊണ്ടാണല്ലോ ഈ തിരക്ക് തുടരുന്നത്. അതാണ് ചോദിച്ചത്, എത്രയാണ് ഓൺലൈൻ ബുക്കിംഗ് കണക്കുകളൊക്കെ? ഉമേഷ്, ഇന്നും 90,000-ലധികം ബുക്കിങ്ങുകൾ ഉണ്ട് എന്നുള്ളൊരു വിവരം മാത്രമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് ഇത്രയധികം 100,000-ത്തിനടുത്തുള്ള ബുക്കിങ്ങുകളാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ സ്പോട്ട് ബുക്കിങ്ങുകൾ കൂടിയുണ്ട്, 10,000-ത്തിനടുത്തുള്ള സ്പോട്ട് ബുക്കിങ്ങും അനുവദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതായാലും ഇന്നത്തെയും ഇന്നും സന്നിധാനത്തെത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണം അത് 100,000 കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഈ കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള ഒരു 3 ദിവസം തുടർച്ചയായിട്ട് ഈ 100,000-ത്തിലേക്ക് അയ്യപ്പന്മാരുടെ കണക്ക് കടക്കുന്നു എന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. സാധാരണഗതിയിൽ, നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ, സാധാരണഗതിയിൽ മണ്ഡലമാസം അവസാന സമയങ്ങളിൽ തിരക്ക് കുറയാറാണ് പതിവ്. എന്നാൽ ഈ നേരെ വിപരീതമായ ഒരു സാഹചര്യമാണ് ഈ വർഷം ഉണ്ടായത്. ഈ ഒരു ഡിസംബർ മാസത്തെ തന്നെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടയിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആദ്യം ഒരു 2 ആഴ്ച മുൻപാണ് വലിയ രീതിയിൽ തിരക്കുകൾ അനുഭവപ്പെടുകയും പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അതിനുശേഷം ചെറിയ രീതിയിൽ തിരക്ക് കുറയാൻ കഴിയുകയും ഒപ്പം തന്നെ തിരക്കിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മണ്ഡലമാസം അവസാനത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വലിയൊരു തിരക്ക് അനുഭവപ്പെട്ട കഴിഞ്ഞ 3-4 ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. മണ്ഡലമാസത്തിന്റെ അവസാനം വലിയൊരു തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ഇന്നും. യെസ്, കിരണെ ഒന്ന് തുടരണേ. ഇപ്പോൾ പമ്പയിലും ഒപ്പം എരുമേലിയിലും നിലയ്ക്കലും ഒക്കെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വിവരങ്ങളുമായി മിഥുനയ്യപ്പൻ കൂടി ചേരുന്നു. മിഥുന, ഈ പമ്പയിൽ പലയിടങ്ങളിലായി വടം കെട്ടി തീർത്ഥാടകരെ തടയുന്നു, എരുമേലിയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിലും സമാനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലയ്ക്കലിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നത് പൂർണ്ണമായും ഏതാണ്ട് 9 മണിയോടുകൂടി നിയന്ത്രിക്കും. ഈ തങ്കം ഘോഷയാത്ര കടന്നു വരുന്ന സാഹചര്യമൊക്കെ പരിഗണിച്ച് ഈ നിയന്ത്രണമൊക്കെ തീർത്ഥാടകരെ വലിയ തോതിൽ വലയ്ക്കുന്നുണ്ട്. കാരണം ഈ കൃത്യസ്ഥലങ്ങളിൽ തീർത്ഥാടകരെ തടയാതെ തിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വർദ്ധിക്കുന്നത് മുൻകൂട്ടി കാണാൻ കഴിയാതെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴാണ് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. ഏതൊരു തരത്തിലാണ് തീർത്ഥാടകരുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നത്? പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി തീർത്ഥാടകരുടെ വലിയൊരു ആശങ്കയാണ്. കാരണം പലയിടങ്ങളിലായി ഇങ്ങനെ അനിയന്ത്രിതമായി മുന്നറിയിപ്പില്ലാതെ പിടിച്ചിടേണ്ടി വരുമ്പോൾ ഇവർക്ക് നാളെ 1 ദിവസം മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 1 ദിവസത്തെ ഒരു അവസരം മാത്രമേ ഈ മണ്ഡലകാല പൂജകളുടെ ഭാഗമായുള്ള ദർശനത്തിനായി അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ ദർശനം സാധ്യമാകുമോ എന്നുള്ള വലിയ ആശങ്കയാണ് കഴിഞ്ഞ
ദിവസങ്ങളിൽ ഭക്തർക്കുണ്ടായിരുന്നത്. കാരണം വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുമ്പോഴും അവ നിയന്ത്രിക്കാൻ മുന്നൊരുക്കും യാതൊരു അവ നിയന്ത്രിക്കാനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങൾ സർക്കാരിന്റെയോ അല്ലെങ്കിൽ പോലീസിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. മണിക്കൂറുകളായി റോഡിൽ കിടക്കേണ്ടി വരുമ്പോൾ ഈ ദർശനം സാധ്യമാകുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതായിരുന്നു ഭക്തരെ പലപ്പോഴും പോലീസിനെതിരെ പ്രതിഷേധിക്കാനും റോഡ് ഉപരോധിക്കാനും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതേ അവസ്ഥ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് നമുക്കറിയാം തങ്കഅങ്കി ഘോഷയാത്രയെല്ലാം കടന്നു വരുന്നതിന്റെ ഭാഗമായി കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കാൻ ഇരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നും അത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് വരുന്നത്. ഇപ്പോൾ നിലവിൽ പമ്പയിലും നിലയ്ക്കലിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പമ്പയിൽ മുൻ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആളുകൾ എത്തിയതോടുകൂടി തന്നെ വടം കെട്ടിക്കൊണ്ടും അതുപോലെ തന്നെ നിലവിൽ അവിടെ താൽക്കാലിക നടപ്പന്തലിലും കടുത്ത നിയന്ത്രണവും അതുപോലെ തന്നെ തിരക്കും ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. തിരക്കിലെ പാർക്കിംഗ് ഏതാണ്ട് പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തുടർന്നുള്ള മണിക്കൂറിലെത്തുന്ന വാഹനങ്ങളെ എരുമേലിയിലും അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലും അതായത് മറ്റ് താവളങ്ങളിലുമെല്ലാം ഇടത്താവളങ്ങളിലുമെല്ലാം തടയേണ്ട ഒരു അവസ്ഥ വരും. കൂടുതൽ എത്ര നേരം സമയം ഇത്തരത്തിൽ തടഞ്ഞിടും എന്നുള്ളത് തന്നെയാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്ക. കാരണം ഇനി അധികം സമയം ഇവരുടെ കയ്യിൽ ഈ ദർശന പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള യാത്രാ പദ്ധതിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ തടഞ്ഞിടൽ വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വിഷയം. ഏതായാലും ഇപ്പോൾ സംവിധാനത്തെ തിരക്കിന് അനുസൃതമായി ആ തിരക്ക് ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് ദർശനം പൂർത്തിയാക്കി ഭക്തരെ മടക്കി അയക്കാതെ ഈ ഇടത്താവളങ്ങളിൽ പിടിച്ചിരുന്ന ഈ ഒരു ശൈലി പൂർണ്ണമായും ഈ ശബരിമല ദർശനത്തിന് യോജിച്ചതല്ല എന്നുള്ളതിന്റെ വിമർശനം ഇതോടൊപ്പം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊരു ബദൽ മാർഗം കണ്ടുപിടിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവ പ്രാവർത്തികമാക്കാനും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഉണ്ടായതെല്ലാം തന്നെ അവെല്ലാം പരാജയപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മിഥുന, അവിടെയാണ് ഈ പല സംശയങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും എത്തുന്ന തീർത്ഥാടകരൊക്കെ കേരളത്തിലെ ചില മേഖലകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ആളുകളും വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്താണ് സന്നിധാനത്തേക്ക് എത്തുക. ചുരുക്കം ചില ആളുകളെ ഉള്ളൂ സ്പോട്ട് ബുക്കിങ്ങിനെ ആശ്രയിച്ച് സന്നിധാനത്തേക്ക് എത്തുക. പ്രത്യേകിച്ച് ഈ കണക്കുകൾ പരിശോധിച്ചാൽ പത്തനംതിട്ട, കോട്ടയം അങ്ങനെയുള്ള ചില ശബരിമലയിൽ ചേർന്ന് കിടക്കുന്ന ജില്ലകളിലെ തീർത്ഥാടകർ മാത്രമാണ് ഈ സ്പോട്ട് ബുക്കിങ്ങിനെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ അത് മാത്രം മുൻകൂട്ടി കണ്ടുവരുന്നത്. ബാക്കി എല്ലാ തീർത്ഥാടകരും നേരത്തെ തന്നെ മുൻകൂട്ടി ഓൺലൈൻ ബുക്ക് ചെയ്ത് വെർച്വൽ ക്യൂ സംവിധാനം ഒക്കെ ബുക്ക് ചെയ്താണ് എത്തുന്നത്. അപ്പോഴും അങ്ങനെ എത്തുമ്പോഴും ഈ മുൻകൂട്ടി കണക്കുകൾ അറിഞ്ഞിട്ടും ഈ തിരക്ക് നിയന്ത്രണത്തിൻ്റെ പാളിച്ച് എവിടെയാണ് പറ്റുന്നത് എന്ന ചോദ്യമാണ് വരുന്നത്. മിഥുനും കിരണും ഒന്ന് തുടരുക.